വയനാട്ടിൽ കർഷകനെ കടുവ കടിച്ചുകൊന്ന സംഭവത്തിൽ ഡിഎഫ്ഒയെ കൊലക്കുറ്റം ചുമത്തി തുറുങ്കിലടയ്ക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി വനംവകുപ്പാണ്. കർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം തേടി കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്ര ഇരിട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. കർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം തേടി കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവനയാത്രയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇരിട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് വനംവകുപ്പിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അതിരൂക്ഷ വിമർശനം നടത്തിയത്. വയനാട്ടിൽ കർഷകനെ കടുവ കടിച്ചുകൊന്ന സംഭവത്തിൽ ഡിഎഫ്ഒയെ കൊലക്കുറ്റം ചുമത്തി തുറുങ്കിലടക്കണം. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി വനംവകുപ്പാണ്. കടുവയെ വനംവകുപ്പ് നാട്ടിൽ കൊണ്ടുവിടുന്നുവെന്ന സംശയം ബലപ്പെടുന്നുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കടുവാതിരുന്നാൽ ആരാണ് ഉത്തരവാദി? പ്രിയപ്പെട്ടവരെ, കടുവാതിരുന്നതിന് ഉത്തരവാദി ഒരാളേ ഉള്ളൂ. ഈ നാട്ടിലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വയനാട് ഡിഎഫ്ഒക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അദ്ദേഹത്തെ നിയമത്തിന്റെ വഴികളിലൂടെ തുറുങ്കിലടയ്ക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് സുരക്ഷയുണ്ടാവുകയുള്ളൂ എന്ന സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. കർഷകൻ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത സങ്കട കടലിലൂടെയാണ്. ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി ബിഷപ്പ് മാർ റിമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഫിലിപ്പ് കവിയിൽ, പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, അഡ്വക്കേറ്റ് ടോണി പുഞ്ചകുന്നേൽ, ഫാദർ ജോസഫ് കാവനാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.